അബ്ദുൾ മിയാടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൂന്ന് കുട്ടികളും അനാഥരായി. ഇപ്പോൾ അവർക്ക് അച്ഛന്റെ സാന്ത്വനം നഷ്ടപ്പെട്ടു. നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ കുടുംബം എങ്ങനെ നോക്കും? പ്രായപൂർത്തിയായ രണ്ട് കുട്ടികളെ ഞാൻ എങ്ങനെ കെട്ടിച്ചയക്കും? യാ അല്ലാ, കരുണ കാണിക്കല്ലാ. അമ്മേ, പുറത്തുപോയി ഞങ്ങൾ ജോലി നോക്കട്ടെ. പക്ഷേ നിനക്ക് എന്ത് ജോലി കിട്ടും? എനിക്കൊരു ജോലി മാത്രമാണ് നന്നായിട്ട് അറിയാവുന്നത്, പാചക ജോലി. നമുക്കൊരു ബിരിയാണി കട തുടങ്ങിയാലോ? പക്ഷേ അതിന് കുറെ കാശ് ആവശ്യപ്പെടുമല്ലോ. പണത്ത് പറ്റിയോർത്ത് നിങ്ങൾ വിഷമിക്കല്ലേ, എന്റെ അടുത്ത് കുറച്ച് സ്വർണ്ണമുണ്ട്. ഒരു ദിവസം എല്ലാം ശരിയാകുമ്പോ ആ സ്വർണമെല്ലാം തിരിച്ചെടുക്കാമല്ലോ. പക്ഷെ അമ്മേ, അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങി തന്നതല്ലേ. മകളെ, എനിക്ക് ഈ സ്വർണത്തിനേക്കാൾ വലുത് നിങ്ങളാണ്. ഇതിലെന്താണുള്ളത്? നമുക്കത് വീണ്ടും വാങ്ങിക്കാലോ. ശരി അമ്മേ. ഷിഫാനി അവളുടെ അമ്മയുടെ സ്വർണമെല്ലാം വാങ്ങിച്ചു. പണയും വച്ചതിന് ശേഷം അവൾക്ക് 20,000 രൂപ കിട്ടി. ആ പണം വെച്ചിട്ട് അവർ ഒരു ബിരിയാണി കട ആരംഭിച്ചു. അവർ മൂന്ന് പേരും ചേർന്ന് ആ കടയിൽ ജോലി നോക്കാൻ ആരംഭിച്ചു. വരൂ വരൂ, ചൂടുള്ള ബിരിയാണി ഉണ്ട്. ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വരും. വരൂ, ചൂടുള്ള ബിരിയാണി, വരൂ. നിറയെ പേര് അവിടെ ബിരിയാണി കഴിക്കാൻ വന്നു. ആ കടയിലെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓ, ബിരിയാണി നന്നായിട്ടുണ്ട്. ഇത്രയും രുചിയുള്ള ബിരിയാണി എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ല. അതെ അതെ, ബിരിയാണി നന്നായിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട് ചേട്ടാ. ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാണ്, എന്റെ അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി. വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ പതിയെ പതിയെ ബിരിയാണി കടയിൽ കച്ചവടം വർദ്ധിച്ചു. ബിരിയാണി കടയിൽ ആളുകളുടെ തിരക്ക് കൂടി. എനിക്ക് രണ്ട് ബിരിയാണി പാഴ്സൽ വേണം. ആ ശരി ചേച്ചി. എനിക്കും രണ്ട് വേണം. ഇപ്പൊ നദീന് ഉറക്കെ ആരെയും വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. കടയിൽ ഓരോ ദിവസവും തിരക്ക് വർദ്ധിച്ചു വന്നു. അവർ മൂന്ന് പേരും ചേർന്ന് ഓർഡർ എടുക്കാൻ തുടങ്ങി. ഇതാ നിങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം. ഇത് നിങ്ങളുടെ? ഇത് നിങ്ങളുടെ. ഒരു മാസത്തിന് ശേഷം ഷിഫ സമ്പാദിച്ച പണം എണ്ണിക്കൊണ്ടിരുന്നു. ഇന്നാ അമ്മേ, ഈ മാസത്തിൽ കിട്ടിയ ലാഭം 20,000 രൂപ. എന്ത്? അതെ അമ്മേ, സത്യമാണ്, 20,000 രൂപ. ഇത്രയും അധികം പണമോ? നമ്മൾ ചെയ്യുന്ന ബിരിയാണി നാട്ടുകാർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും കടയില് കസ്റ്റമറിന്റെ കൂട്ടാണോ ഉള്ളത്? യാ അല്ലാ, അങ്ങേക്ക് എന്റെ കോടാനുകോടി പ്രണാമം. നീ എന്റെ മക്കളെ അവരുടെ ജോലിയിൽ വിജയിപ്പിച്ചതിന് ഒത്തിരി നന്ദി. അമ്മേ, അടുത്ത മാസം അമ്മയുടെ സ്വർണമെല്ലാം തിരിച്ചെടുക്കാം കേട്ടോ, ഇൻഷാ അല്ലാ. ആ ദിവസം ഷിഫയുടെ കുടുംബത്തിൽ എല്ലാവരും സന്തോഷമായിരുന്നു. അവരുടെ പിതാവ് മരിച്ചതിന് ശേഷം ഇന്നാണ് ആ കുടുംബത്തിൽ സന്തോഷവും ആനന്ദവും വിളയാടിയത്. അവര് മൂന്ന് പേരും ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവര് മൂന്ന് പേരും ജോലി ചെയ്തു. ഇതെല്ലാം നമ്മുടെ മൂന്ന് പേരുടെയും ഐക്യത്തിൽ നടന്നതാണ്. സത്യമാണ് ചേച്ചി. പിന്നെ നമ്മളെ എപ്പോഴും ഇതുപോലെ ഒന്നായിട്ടുണ്ടാവണം. അതെ, എപ്പോഴും. കുറച്ചു മാസത്തിന് ശേഷം മൂന്ന് പേരും വണ്ടിക്കട വിട്ട് ഹോട്ടൽ ആരംഭിച്ചു. നദീൻ കൗണ്ടറിൽ ഇരിക്കാനും ഷിഫായും സനായും ബിരിയാണി ഉണ്ടാക്കാനും തുടങ്ങി. നദീൻ മോനെ, അതേ ടേസ്റ്റ് തന്നെ വണ്ടിക്കടയിൽ വെച്ചതുപോലെ ഉണ്ട്. തീർച്ചയായിട്ടും ഇതല്ലേ ഞങ്ങളുടെ അമ്മയുടെ റെസിപ്പി. ചേട്ടാ, ഈ ടേസ്റ്റ് തീർച്ചയായിട്ടും മാറുകയേ ഇല്ല. ജനങ്ങൾ എപ്പോഴും അവരുടെ ബിരിയാണിയുടെ രുചിയെ പറ്റി പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പതിയെ പതിയെ ഇവർക്ക് പാർട്ടി ഓർഡേഴ്സും കിട്ടാൻ തുടങ്ങി. മോനെ, എന്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ട്, അതുകൊണ്ട് 100 പേർക്കുള്ള ബിരിയാണി വേണം. തീർച്ചയായിട്ടും ചേട്ടാ, നാളെ തന്നെ കിട്ടും. പക്ഷേ അതേ രുചി ഉണ്ടാവണം, അതായത് ഇവിടെ കിട്ടുന്ന പോലെ തന്നെ. തീർച്ചയായിട്ടും ചേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ. നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട, ചേട്ടൻ ഓർഡർ കൊടുത്തിട്ട് പോ. മൂന്ന് പേരും ഒരുപാട് സന്തോഷപ്പെട്ടു. അവരുടെ ബിസിനസ് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം, എന്ത് പറ്റി, ഈ ഓർഡർ എന്താ ഇവിടെ? കാദി സാർ വീട്ടില് നിക്കായിരുന്നു, പക്ഷേ അതെന്തോ നിന്നുപോയി, അതുകൊണ്ട് റിട്ടേൺ ചെയ്തതാണ്. എന്ത് ചെയ്യാനാ, എനിക്ക് ഒരു ഐഡിയ ഇല്ല. യാ അല്ലാ, അവര് ഭയങ്കര പാവമാണ്. നീ ഒരു കാര്യം ചെയ്, ഇതെല്ലാവർക്കും കൊടുക്ക്. നമ്മുടെ ഗാദി അയ്യാക്ക് അതിന്റെ പുണ്യം കിട്ടും. ശരിമാ. തന്റെ ചേച്ചി പറഞ്ഞത് പ്രകാരം നദീൻ പാവപ്പെട്ട ജനങ്ങൾക്കെല്ലാം തന്റെ ബിരിയാണി കൊണ്ടുപോയി കൊടുത്തു. അവൻ അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ ഹോട്ടലിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ സന അവിടെ ഉണ്ടായിരുന്നു. ആപ്പയോടെ? അവള് വീട്ടിലേക്ക് പോയി. എനിക്കൊരു കാര്യം മനസ്സിലായില്ല, ആപ്പ എന്തിനാ ഇത്രയും ബിരിയാണി പുറത്തുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞത്? അതും വെറുതെ. നീ എന്താ പറയുന്നേ? സനാ, ഇന്ന് കാദി സാർ വീട്ടിലെ നിക്കുണ്ടായിരുന്നു. അദ്ദേഹം 100 പേർക്കുള്ള ഓർഡർ ആയിരുന്നു തന്നത്. പക്ഷേ എന്തോ കാരണം കൊണ്ട് അവര് നിക്ക നിന്നുപോയി. ഇപ്പൊ ബിരിയാണി അതേപോലെ നിന്നു. ഞാൻ ആ ബിരിയാണി വിൽക്കാന്ന് വിചാരിച്ചു, പക്ഷേ ആപ്പ അത് വന്നിട്ട് ഫ്രീ ആയിട്ടേ കൊടുക്കാൻ പറഞ്ഞു ആൾക്കാർക്ക്. ഇതൊരു ശരിയായ തീരുമാനമല്ലല്ലോ. ആ ബിരിയാണി കൊണ്ട് നമുക്ക് കാശുണ്ടാക്കായിരുന്നു ആപ്പ.
ആ അതെ, ശരിയാണ്. നമ്മുടെ ചേച്ചിക്ക് ഭയങ്കര നിർമ്മല മനസ്സാണ്. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കാം. നമുക്ക് ഒരുപാട് കാശ് കിട്ടിയല്ലോ, ഇനി നമുക്ക് പാവങ്ങളെ സഹായിച്ചുകൂടെന്ന് ചിന്തിച്ചിട്ടുണ്ടാവുമല്ലേ. ലാഭവും നഷ്ടവും ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല ചേച്ചി. ഇരിക്കാം, പക്ഷേ. അപ്പോൾ ഷിഫ അവിടേക്ക് വന്നു. ഷിഫയെ കണ്ടതും സനയും നദീനും അവരുടെ സംസാരം നിർത്തി. ബിരിയാണി പാവങ്ങൾക്ക് കൊടുത്തില്ലേ നീ? ആ, എല്ലാം കൊടുത്തു. ഗാദിയയ്യാക്ക് അതിന്റെ പുണ്യം കിട്ടട്ടെ അല്ലേ. അവർക്ക് എല്ലാവരുടെയും അനുഗ്രഹം നല്ലതല്ലേ. തീർച്ചയായും. സനയ്ക്കും നദീനും ചേച്ചിയുടെ ഈ തീരുമാനം തികച്ചും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവരുടെ ബിസിനസ് തുടർന്നു കൊണ്ടേയിരുന്നു. അവർക്ക് വലിയ ഓർഡർ എല്ലാം കിട്ടാൻ തുടങ്ങി. അവരുടെ ഹോട്ടലും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഓർഡർ കൂടി ക്യാൻസലായി. നദീൻ, അൻസാരിയുടെ ഓർഡർ ക്യാൻസലായി. നീ ബിരിയാണി കൊണ്ടുപോയി പാവങ്ങൾക്ക് കൊടുക്ക്. ശരിയാപ്പാ. നദീൻ ശരിയെന്ന് പറഞ്ഞു, പക്ഷെ അവന് മനസ്സുണ്ടായിരുന്നില്ല. ഷിഫ വീട്ടിലേക്ക് പോയതിനു ശേഷം സനയും നദീനും ഇപ്രകാരം പറഞ്ഞു. നമുക്ക് ഈ ബിരിയാണി വിറ്റൂടെ? ഇപ്പൊ രാത്രി 10 മണിയായല്ലോ. കസ്റ്റമർ എപ്പോ വേണമെങ്കിലും വരാം. ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് അകത്ത് വെക്കാം. രാവിലെ ആദ്യം ഇത് വിൽക്കാം. ഇതാണ് ശരി. അവര് രണ്ടുപേരും ചേർന്ന് ആ ബിരിയാണി എടുത്തു വെച്ചു. പിറ്റേ ദിവസം രാവിലെ കസ്റ്റമേഴ്സിന് ആ ബിരിയാണിയാണ് കൊടുത്തത്. രണ്ടുപേരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു, ലാഭം 2 മടങ്ങിൽ കിട്ടുന്നതിന്. പക്ഷെ ഷിഫാക്ക് ഈ വിവരമൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഏതെങ്കിലും ഓർഡർ ക്യാൻസലായാൽ പിറ്റേ ദിവസം നദീനും സനയും ആ ബിരിയാണിയാണ് കസ്റ്റമേഴ്സിന് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ പല മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഈ പഴയ ബിരിയാണി ഒരു റെഗുലർ കസ്റ്റമർ കഴിക്കാൻ ആരംഭിച്ചു. മൂന്നേ നദീം, എന്തോ ഒരു തെറ്റുണ്ടല്ലോ, ബിരിയാണിയിൽ ആ രുചിയില്ലല്ലോ. അത് എങ്ങനെ ചേട്ടാ നടക്കും? ഞങ്ങൾ എപ്പോഴും പോലെയാണല്ലോ ഇപ്പോഴും ഉണ്ടാക്കുന്നത്. ശരി മൂനെ. അങ്ങനെ ക്രമേണ കസ്റ്റമേഴ്സിനെല്ലാം ബിരിയാണി ടേസ്റ്റ് മാറുന്നത് മനസ്സിലായി. ആ രുചി കസ്റ്റമേഴ്സിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പതിയെ ഹോട്ടലിന്റെ വ്യാപാരം കുറഞ്ഞു. അപ്പോഴാണ് ഷിഫ ആലോചിച്ചത്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? എന്താണ് കസ്റ്റമേഴ്സ് ആരും വരാത്തത്? ഇങ്ങനെ പോയാൽ കച്ചവടം നഷ്ടത്തിലാവില്ലേ? നദീന് അവന്റെ തെറ്റുകൾ മനസ്സിലായി. അവൻ ചേച്ചിയെ നോക്കി കരയാൻ ആരംഭിച്ചു. എല്ലാം ഞങ്ങളുടെ തെറ്റാണ്, പഴയ ബിരിയാണി എടുത്താണ് ഞങ്ങൾ കസ്റ്റമറിനൊക്കെ കൊടുത്തത്. എന്ത്? നദീൻ അവന്റെ ചേച്ചിയോട് അവൻ ചെയ്ത തെറ്റുകളെല്ലാം തുറന്നു പറഞ്ഞു. നീ എന്തിനങ്ങനെ ചെയ്തത്? അത്യാഗ്രഹം ചിന്തിച്ച് നീ ബിസിനസ് നഷ്ടത്തിലാക്കിയില്ലേ. നമ്മൾ ഇനി എങ്ങനെ കസ്റ്റമേഴ്സിനെ തിരികെ കൊണ്ടുവരും? ഞങ്ങളോട് ക്ഷമിക്കണേ ചേച്ചി. ഞങ്ങൾക്ക് അറിയില്ല ഇതുപോലൊക്കെ സംഭവിക്കുന്ന. നിന്റെ അത്യാഗ്രഹമാണ് എല്ലാത്തിനും കാരണം. മൂന്നുപേരും ആലോചിക്കാൻ തുടങ്ങി ഇനി എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഷിഫ ഒരു വഴി കണ്ടെത്തി. ഷിഫ ഒരു ബോർഡ് എഴുതി വെച്ചു. ഞങ്ങളോടെല്ലാവരും ക്ഷമിക്കണേ, ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് നിങ്ങൾ എല്ലാവരും പഴയ ബിരിയാണി കഴിക്കേണ്ടി വന്നു. ഞങ്ങൾക്കതിൽ കുറ്റബോധമുണ്ട്. അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് എല്ലാവർക്കും ബിരിയാണി സൗജന്യമായി നൽകുന്നതാണ്. ഇങ്ങനൊരു ബോർഡ് ഷിഫ ഹോട്ടലിന്റെ പുറത്ത് വെച്ചു. കസ്റ്റമേഴ്സ് എല്ലാവരും ആ ബോർഡ് കണ്ടു. സൗജന്യമായ ബിരിയാണി കഴിക്കാൻ എല്ലാവരും വന്നു. വീണ്ടും ആ ബിരിയാണിയുടെ ടേസ്റ്റ് കസ്റ്റമേഴ്സിനെല്ലാം ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇത് ആ പഴയ ടേസ്റ്റ് തന്നെയാണ്. അതെ അതെ, നന്നായിട്ടുണ്ട്. ഒരാഴ്ചത്തേക്ക് ബിരിയാണി എല്ലാവർക്കും ഫ്രീ ആയി കൊടുത്തു. അങ്ങനെ അവരുടെ മനസ്സിലെ കഷ്ടമെല്ലാം മാറി. കസ്റ്റമേഴ്സ് എല്ലാം തിരിച്ചു ഹോട്ടലിലേക്ക് വന്നു. സനയ്ക്കും നദീനും എല്ലാം മനസ്സിലായി അത്യാഗ്രഹം ആപത്താണെന്ന്. അങ്ങനെ വീണ്ടും അമ്മയുടെ ബിരിയാണി പ്രശസ്തമായി.